എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധം ഉഷാറാക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ലൈംഗിക ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇതെന്താണ് എന്ന് പല ദമ്പതികൾക്കും അറിയാത്തതാണ് പലപ്പോഴും വൈവാഹിക ജീവിതം വെല്ലുവിളിയായി മാറുന്നതിന് കാരണമാകുന്നത്. എന്നാൽ ലൈംഗിക കാര്യങ്ങളിൽ താൽപ്പര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ലൈംഗികത അടുപ്പമുള്ളതും ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദങ്ങളിലും ഒന്നാണ്. എന്നാൽ ഇത് പങ്കാളികൾ ഇരുവരും മുൻകൈയെടുത്ത് ചെയ്യേണ്ടതാണ്. അതിനാൽ ലാളിത്യം നിലനിർത്തേണ്ടത് പ്രധാനമായിരിക്കുന്നതുപോലെ നിങ്ങളുടെ ലൈംഗിക ജീവിതം വർദ്ധിപ്പിക്കുന്നതിന് വ്യത്യസ്തവും ക്രിയാത്മകവുമായ മാർഗങ്ങൾ തേടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ആണും പെണ്ണും മനസ്സിലാക്കേണ്ട കുറച്ച് കിടപ്പറ കാര്യങ്ങളുണ്ട്. ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾ എത്ര സന്തുഷ്ടനാണെങ്കിലും നിങ്ങളുടെ ലൈംഗിക ഉത്തേജനം പലപ്പോഴും കുറഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്. പലപ്പോഴും ഇത് ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നു എങ്കിലും അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയിൽ ആവേശം ജനിപ്പിക്കുന്നതിന് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങളുടെ റൊമാൻറ്റിക് ബന്ധത്തിൽ എങ്ങനെ അത്തരം തീവ്രത കൈവരിക്കാമെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ചില വഴികൾ ഞാൻ പറയാം. ഇനി മുതൽ നിങ്ങളുടെ ലൈംഗിക ജീവിതം വളരെയധികം രസകരമായിരിക്കും. അതിന് സഹായിക്കുന്ന മാർഗങ്ങൾ ഇതെല്ലാമാണ്. വ്യത്യസ്ത പൊസിഷനുകളൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാം. നിങ്ങളുടെ ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും സങ്കീർണവും രസകരവുമായ മാർഗം പുതിയ പൊസിഷനുകൾ പരീക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് പലപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം എളുപ്പമെന്ന് തോന്നുന്നുമെങ്കിലും അത് പലപ്പോഴും അത്ര എളുപ്പമുള്ള ഒന്നല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അത് വളരെയധികം ആനന്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് പരമ്പരാഗത ലൈംഗിക നിലപാടുകൾ പിന്തുടരുന്നതിലെ ആവർത്തന വിരസത ഇല്ലാതാക്കുക മാത്രമല്ല നിങ്ങളെയും പങ്കാളിയെയും ആവേശഭരിതരാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ വിപുലമായ ഫോർപ്ലേയിൽ ഏർപ്പെടാം, അഥവാ ആമുഖലീലയിൽ. നിങ്ങളുടെ ലൈംഗിക ജീവിതം ഉയർത്തുന്നതിനുള്ള മികച്ച മാർഗങ്ങളിലൊന്നാണ് ഫോർപ്ലേ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇത് സമയം പാഴാക്കുന്നതായി തോന്നുമെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലെ അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് ഇത് എത്ര മനോഹരമായിരുന്നു എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഫോർപ്ലേയുടെ രൂപങ്ങളായി സ്പർശിക്കുന്നതും ചുംബിക്കുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കത് ഒരു ശ്രദ്ധയാകർഷിക്കുകയും കാര്യങ്ങൾ അനാവരണം ചെയ്യുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ലൈംഗിക ജീവിതം ഒരു വിരസത ഇല്ലാതാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പിന്നെ റോൾ പ്ലേയിങ്. പലതവണ ദമ്പതികൾ ഒരേ പതിവ് ലൈംഗികതയെക്കുറിച്ച് മടുക്കുകയും കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. റോൾ പ്ലേയുടെ ജനപ്രിയ സാങ്കേതികത നിങ്ങൾക്ക് പരീക്ഷിക്കാൻ കഴിയുമ്പോഴാണ് സ്വയം നിങ്ങൾ ആരെന്നതിലുപരി മറ്റൊരാളായി നിങ്ങൾക്ക് കഥാപാത്രത്തെ ആവേശിച്ച് ലൈംഗിക പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ്. പങ്കാളികൾ തന്നെ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോൾ പ്ലേയിങ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തുമാകാം. ഇത് നിങ്ങൾ രണ്ടുപേർക്കും പര്യവേക്ഷണം ചെയ്യാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആളുകൾ നിറഞ്ഞ ഒരു മുറിയിൽ നിങ്ങളുടെ പങ്കാളിക്ക് ഫ്ലേട്ടി ടെക്സ്റ്റുകൾ അയക്കുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ വളർച്ചയുണ്ടാകുന്നതിനും ജീവിതത്തിലെ സുവർണാവസരങ്ങൾ ഉപയോഗിക്കുന്നതിനും വേണ്ടി നമുക്ക് ഈ കാര്യം പ്രയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് ഹോർമോണുകൾ കത്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പങ്കാളിക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കാൻ മറക്കേണ്ടതില്ല. പിന്നെ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് കണ്ണാടി നോക്കിയും ബന്ധപ്പെടാം. ഒരു കണ്ണാടിക്ക് മുന്നിൽ ഇത് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രമിക്കണം. ഇത് വിചിത്രവും അരോചകവുമായ ഒന്നായി മാറിയേക്കാമെങ്കിലും നിങ്ങൾക്കത് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങൾ മാന്ത്രികത സൃഷ്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ ലൈംഗികതയൊന്നുമില്ല. അതുകൊണ്ട് സ്വന്തം ശരീരത്തെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരായിട്ടുള്ളവരിലും അല്പം ആത്മവിശ്വാസം ഉയർത്തുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്.
പിന്നെ ലൈംഗിക ഉപകരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ത്യൻ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ലൈംഗിക ഉപകരണങ്ങളും വൈബ്രേറ്ററുകളും ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഇവർ മടി കാണിക്കുന്നു. എന്നാൽ ഈ വസ്തുക്കൾ നിങ്ങളുടെ ലൈംഗിക വൈദഗ്ധ്യവും ഡ്രൈവുകളും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രസകരവും വിചിത്രവും തോന്നിയേക്കാവുന്നതുപോലെ നിങ്ങളുടെ പങ്കാളിയുമായി ഇത് ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അവരുടെ താല്പര്യങ്ങളെയും നിങ്ങളുടെ നിങ്ങളെയും പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ചൊരു ദാമ്പത്യ ബന്ധം കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.